വിശംസി ആക്കിയ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24:16. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ പോരായ്മയല്ലേ, മൂടപ്പെട്ട കണ്ണുകൊണ്ട് അവർ യാത്ര ചെയ്തു. കൂടെ നടക്കുന്ന ഈശോയെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. 3 വർഷക്കാലം അവൻ്റെ ഒപ്പം നടന്നവരാ, പക്ഷേ ഈശോയെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് മൂടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ഒന്ന് കണ്ണ് തുറന്ന് ഈശോയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ അവിടെയൊന്നും ഈശോയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവാം. വലിയൊരു പരാജയമാണ് ജീവിതത്തിൽ. സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് നിൻ്റെ മൂടപ്പെട്ട കണ്ണുകൾ ഒന്ന് തുറക്കാനായിട്ട് നിനക്ക് സാധിക്കണം. കണ്ണ് തുറന്ന് നീ ഈശോയെ കാണേ. നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ പ്രദാനം ചെയ്യുന്ന, ഒത്തിരിയേറെ നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നിൻ്റെ ഈശോ നിൻ്റെ ഒപ്പമുണ്ട്. അവനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അവൻ്റെ ആ സ്നേഹമൊന്ന് നുകരുവാനായിട്ട് നിനക്ക് സാധിക്കണം. അവൻ്റെ ചാരയിരുന്ന് അവനിൽ നിന്ന് അത്ഭുതങ്ങൾ നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. കൂടെ ഉണ്ട് എൻ്റെ ദൈവം. കണ്ണ് തുറന്നാൽ ദൈവത്തെ കാണാം. ഒറ്റ കാര്യം ചെയ്താൽ നിൻ്റെ കണ്ണുകളൊന്ന് തുറക്കേ. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ ഒന്ന് കാണാനായിട്ട്, നിൻ്റെ സ്നേഹം ആവോളം നുകരുവാനായിട്ട്, ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, നിന്നെ കാണാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.